നഗരസഭയുടെ സഭാരത്നം അഭിനന്ദനായ ഡോക്ടർ ഗിയോർഗിസ് മാർ പ്രസ്താദിസ് മെത്രാപ്പൊലീത്ത തിരുമേനി, കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ അവരുകൾ, വന്നരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. അർത്തിൽ മഹായിടവകയെ സംബന്ധിച്ച് ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. 202 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള പന്തളത്തെ പ്രഥമ ദേവാലയമാണ് നമ്മുടെ പള്ളി. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ പ്രഥമ പ്രഖ്യാപിത മഹായിടവകയാണ് നമ്മുടെ പള്ളി. ഈ പള്ളിയിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നു. നമ്മുടെ ഇടവകയിൽ നട്ടു വളർത്തിയ എല്ലാ പൂർവീക പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പ്രത്യേകമായി ജോർജിയൻ പ്രവാസി സംഘത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. വിദേശത്തവർക്ക് ജോലി ലഭിച്ചു. അവർക്ക് ലഭിക്കുന്നതായ വരദാനങ്ങൾ സാധു സംരക്ഷണത്തിനായിട്ട് അവർ നൽകുന്നുവെന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹായിടവക പ്രവാസി ജോർജിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര സഭയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സമഗ്ര സംഭാവന പരിഗണിച്ച് അഭിനന്ദനായ ഡോക്ടർ ഗിയോർഗിസ് മാർസ്താദിസ് മെത്രാപ്പൊലീത്ത തിരുമനസിന് ജോർജിയൻ പുരസ്കാരം സമർപ്പിക്കുകയാണ്. ഇന്ന് ബഹുമാനായ മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ അവരുകൾ അഭ്യുദയ തിരുമേനിക്ക് ഈ പുരസ്കാരം സമർപ്പിക്കും. അഭ്യുദയ തിരുമനസ് അദ്ദേഹത്തിന്റെ ആത്മതിൽപരം പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ, സാമൂഹ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അനവധിയായ പ്രൗഢ ലേഖനങ്ങൾ എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. ജാതി വ്യത്യാസമെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണം. അഭിനന്ദനത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന വേദശാസ്ത്രത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ആഗോളതയാണ്. സ്നേഹത്തിന്റെ ആഗോളതയിൽ ജാതിയില്ല, മതമില്ല. കർത്താവ് പറയുന്ന ഒരു വാചകമാണ് അഭിനന്ദനത്തിൽ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്നറിയപ്പെടും. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നോ പഴയപ്പെടുന്നോ എന്നോ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുവാനായിട്ടുള്ള സാധ്യത. ഇത് ഇടങ്ങൾക്കാർ തമ്മിലുള്ള സ്നേഹമല്ല, ജാതീയ ചിന്തകൾ അപ്പുറത്തുള്ള ഒരു സ്നേഹമാണ്. എനിക്ക് തോന്നുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഒരു വേദശാസ്ത്രജ്ഞനും ഇതുവരെ ഇങ്ങനെയൊരു രഹസ്യം അവതരിപ്പിച്ചിട്ടില്ല. 94 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അഭിനന്ദനം നിലവിലുണ്ട്. പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗ സംഘർഷങ്ങളെ നടക്കുമ്പോൾ പുതിയൊരു സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. എല്ലാവരും സ്നേഹിക്കണം. നമ്മുടെ അഭിനന്ദനായ മന്ത്രിയുടെ ഓർമ്മയുണ്ടായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനഗ്രാമിന് സ്നേഹം കൊടുക്കുവാൻ കഴിയുമോ? ഈ നാട് നന്നാകണമെങ്കിൽ, ഈ സംസ്കാരം ഉജ്ജ്വലമാകണമെങ്കിൽ അല്പം സ്നേഹം, ജാതീയ ചിന്തകൾക്കപ്പുറം അല്പം സ്നേഹം കൊടുക്കുവാൻ കഴിയുമോ? തിരുവേദിയുടെ 60 പല പ്രസംഗം പ്രഖ്യാപനം ചെയ്യുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹത്തെ കുറിച്ചുള്ള ഏറ്റവും ചെറിയ നിർവചനം, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയും. ആ സഹോദരൻ എന്ന വാക്കിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല. എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുവാൻ കഴിയണം എന്നാണ് അഭിനന്ദനായ ഡോക്ടർ ഗിയോർഗിസ് മാർസ്താദിസ് മെത്രാപ്പൊലീത്ത തിരുമനസുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. നമുക്ക് സന്തോഷിക്കാം, ഈ സ്നേഹത്തെ നമുക്ക് പങ്കുചേരാം. ആദ്യ മഹായിടങ്ങളിലെ എല്ലാ ആരോഗ്യ പേരിൽ ഈ വന്യപിതാവിനെ ആയുസ് തരുന്നു, ആരോഗ്യം തരുന്നു. തുടർന്നും അനേകം ഗ്രന്ഥരചനകൾ നടന്നട്ടെ.
എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.